എത്ര പ്രേക്ഷകരാണ് മലയാളി നടിയായ ഗീതയെ മറന്നിട്ടുണ്ടാവുക? ആർക്കും മറക്കാനാവില്ല. മോഹൻലാലിനോടൊപ്പം, മമ്മൂട്ടിയോടൊപ്പം, അങ്ങനെ ഇന്നത്തെ സൂപ്പർ താരങ്ങളോടൊപ്പം തന്നെ എല്ലാ സിനിമകളിലും തിളങ്ങാൻ ഗീതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളോട് മാത്രമല്ല, തമിഴിലും മറ്റ് ഭാഷകളിലും ഒക്കെ ഗീതയ്ക്ക് തിളങ്ങാൻ സാധിച്ചിട്ടുണ്ട്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നായിക തന്നെയാണ് ഗീത. ഗീത വിവാഹത്തിന് ശേഷം സിനിമയിൽ സജീവമല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിലും നല്ലൊരു വിവാഹബന്ധം കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു പ്രേക്ഷകർക്ക്. കോടീശ്വരനായ ഭർത്താവ്, ഭർത്താവും ഏക മകനും അമേരിക്കയിലാണ്. ഗീതയുടെ ഭർത്താവിനെ പോലെ ഒരാൾ അമേരിക്കയിൽ ഉണ്ടാകില്ലെന്നാണ് മുകേഷിൻ്റെ വാക്കുകൾ. അത്ര നല്ല സുഖജീവിതത്തിലാണ് നടി ഗീത ഇപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം താരം ഒരു അമ്പല ദർശനം നടത്തിയപ്പോൾ വളരെ സാധു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ എത്തിയിരുന്നു. സാധാരണ രീതിയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തിയ നടി ഗീതയുടെ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ താരത്തിൻ്റെ ഭർത്താവ് ശരിക്കും കോടീശ്വരൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചെത്തുന്നുണ്ട്. സിനിമയിലുള്ള അവസരങ്ങൾ കുറഞ്ഞ ഗീത ആത്മീയതയിലേക്ക് തിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് കുറച്ച് ദിവസമായി പ്രചരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് താരം ഇപ്പോൾ ശബരിമല ദർശനം നടത്തിയ വാർത്ത കൂടി പുറത്തുവരുന്നത്. ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്ന ഗീത ഭർത്താവിനും മകനും ഒപ്പം അമേരിക്കയിലാണ് എന്നറിയാം. അമ്മയുടെ ഇഷ്ടത്തിനാണ് താൻ അഭിനയത്തിലേക്ക് എത്തിയതെന്ന് ഒരിക്കൽ താരം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. തെലുങ്കു, തമിഴ്, കന്നഡ പടങ്ങൾ ചെയ്ത ശേഷമാണ് ഗീത മലയാളത്തിലേക്ക് എത്തുന്നത്. 7ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചാണ് താരം സിനിമയിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ വാസനാണ് ഗീതയുടെ ഭർത്താവ്. വിവാഹശേഷം അമേരിക്കയിലേക്ക് പോയ ഗീത സ്വപ്നതുല്യമായ ജീവിതമാണ് നയിച്ചത്. അമേരിക്കയിൽ ഗീതയുടെ ഭർത്താവിനെ പോലെ ഒരു പാവം മനുഷ്യനെ കാണാൻ കഴിയില്ലെന്നാണ് ഒരിക്കൽ നടൻ മുകേഷ് പറഞ്ഞിട്ടുള്ളത്. ഗീതയ്ക്ക് ഏക മകനാണ്. കലാകാരന്മാർക്കേറെ ബഹുമാനം നൽകുന്ന ആളാണ് ഗീതയുടെ ഭർത്താവെന്നും മുകേഷ് പറഞ്ഞിരുന്നു. 1978ലാണ് ഗീത സിനിമയിലേക്ക് വരുന്നത്. ഭൈരവിയായിരുന്നു ആദ്യ ചിത്രം. ആദ്യ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനിയുടെ സഹോദരിയായി ഗീത എത്തി. തെന്നിന്ത്യൻ സിനിമകളിൽ മലയാള സിനിമയിലേക്ക് ഗീതയ്ക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചു. കന്നഡ ഇൻഡസ്ട്രിയിൽ അഴുമൂഞ്ചി ഗീത എന്ന താരം അറിയപ്പെട്ടു. മലയാളത്തിലും ദുഃഖപുത്രി വേഷങ്ങൾ ഒരുപാട് ചെയ്തു. പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗീത ചെയ്തത് ഏറെയും സങ്കടം നിറഞ്ഞ കഥാപാത്രമായതുകൊണ്ടാണ് ഗീതയ്ക്ക് അങ്ങനൊരു പേരുണ്ടായിരുന്നു. എല്ലാ ഇൻഡസ്ട്രികളിലും ഒരേ രീതിയിലുള്ള വേഷങ്ങൾ ചെയ്തു എന്ന് ഗീതയ്ക്ക് അക്കാലത്ത് തന്നെ വലിയ പേരായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഗീത ഒരു ശബരിമല ദർശനം നടത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗീതയുടെ വിശേഷങ്ങൾ അതിവേഗം വൈറലായി. ഗീത ഇത്ര വേഗം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല. അമേരിക്കയിൽ സ്വർഗം പോലൊരു വീടും ഭർത്താവും മകനും ഇട്ടുമൂടാൻ സമ്പത്തുമുണ്ടായിട്ടും ഗീതയെല്ലാം ഉപേക്ഷിച്ച് ആത്മീയപാതയിലേക്ക് വന്നതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. ശബരിമല ദർശനം നടത്തിയപ്പോൾ വളരെ സിമ്പിളായി നടത്തിയ താരത്തിനെ കുറിച്ചും അത് കോടീശ്വരന്റെ ഭാര്യ പോലെ അല്ല പെരുമാറുന്നതെന്നും ചിലപ്പോൾ അവരുടെ സിമ്പിൾസിറ്റി ആയിരിക്കുമെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. തന്ത്രിയെയും മേൽശാന്തിയും സന്ദർശിച്ച ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കണ്ട ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഈ വാർത്ത തന്നെയാണ്. നടി ഗീത ശബരിമലയിൽ ചിങ്ങമാസ പൂജ തൊടാൻ എത്തിയ വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എത്രയും പെട്ടെന്ന് ആരാധകരെല്ലാവരും ഈ വിശേഷ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ നടക്കുന്ന ഓഗസ്റ്റ് 21 വരെയുള്ള 5 ദിവസങ്ങളിൽ ഉദയാസ്തമയ പൂജ, 25 കലശാഭിഷേകം, കളഭാഭിഷേകം, പടിപൂജ അങ്ങനെ തുടങ്ങി നിരവധിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഗീത വന്ന സമയത്തുള്ള വിഷ്വലടക്കം, ചിത്രങ്ങളടക്കം, വീഡിയോകളടക്കം വൈറലാണ്. ആരാധകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നതും ഈ ചിത്രങ്ങൾ തന്നെയാണ്. നിമിഷ നേരം കൊണ്ടാണ് ഗീത എത്തിയ വിശേഷം ആരാധകർ അറിഞ്ഞത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.